രാജ്യത്തെ വ്യാപാര കമ്മിയിലെ വർധന തടയാനായി ഇറക്കുമതി തീരുവ കൂട്ടാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അവശ്യ സാധനങ്ങൾ അല്ലാത്തവയുടെ തീരുവ കൂട്ടാനാണ് ആലോചന. തീരുവ കൂട്ടുന്ന സാധനങ്ങളുടെ പട്ടിക ധനമന്ത്രാലയം തയ്യാറാക്കുന്നുണ്ട്. ഒപ്പം ചൈന വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് റോബിൻ മാത്യു മറ്റത്തിലാണ്. റോബിൻ, ഗുഡ് മോർണിംഗ്. ഈ തീരുവ കൂട്ടുന്ന സാധനങ്ങളുടെ പട്ടികയിൽ എന്തെല്ലാമായിരിക്കും വരിക? ഏത് രീതിയിലുള്ള വർധനയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്? ഇത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കാൻ പോകുന്നത്? ശാലിനി, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക്, ചർച്ചയിലേക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ധനമന്ത്രാലയത്തിൽ നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ അടുത്ത ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പുറത്തു വന്ന വ്യാപാര കമ്മിയുടെ റിപ്പോർട്ടാണ്. അത് ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിക്കുന്ന സാഹചര്യമാണ്. കയറ്റുമതി ഇറക്കുമതി തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നതനുസരിച്ച് ഇന്ത്യയിലെ വ്യാപാര കമ്മി എന്ന് പറയുന്നത് $26 ബില്യൺ. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു ഇടപെടൽ അത്യാവശ്യമാണെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇറക്കുമതി ചുങ്കം ചില വസ്തുക്കളുടെയെങ്കിലും കൂട്ടണമെന്ന് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. പ്രാഥമികമായിട്ട് ഏതൊക്കെ വസ്തുക്കളുടെ, സാധനങ്ങളുടെ ഇറക്കുമതി ചുങ്കം, ഇത് ഇറക്കുമതി തീരുക വർദ്ധിക്കണമെന്ന കാര്യത്തിൽ ചർച്ച നടക്കുകയാണ്. അതിലേറ്റവും ആദ്യം ഘട്ടത്തിൽ ആദ്യമായിട്ടുള്ള പ്രാഥമിക പരിഗണന എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള അവശ്യ വസ്തുക്കൾ അല്ലാത്ത സാധനങ്ങളുടെ ആയിരിക്കും. അതിൽ തന്നെയും ഇന്ത്യയിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാത്ത സാധനങ്ങൾ, കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ ആയിരിക്കും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനായി പോകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ LED ലൈറ്റുകളുടെ മാതൃക എടുക്കുകയാണെങ്കിൽ LED ബൾബുകളുടെ എല്ലാത്തിൻ്റെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാൻ പോകില്ല. പകരം ഒറ്റ വയറിൽ പ്രവർത്തിക്കുന്ന LED ബൾബുകളുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം വന്നേക്കും. അങ്ങനെ ഇവിടെ കൂടുതൽ ഏതൊക്കെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അതല്ലാത്തവയുടെ ആയിരിക്കും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഉണ്ടാകുന്നത്. എന്തായാലും ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ. ധനമന്ത്രാലയം ആദ്യഘട്ടത്തിൽ പട്ടിക തയ്യാറാക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ചില വസ്തുക്കളുടെയെങ്കിലും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് തീരുമാനമെടുത്ത ശേഷമായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്ന കാര്യത്തിൽ വ്യക്തമാവുകയുള്ളൂ. പ്രത്യേകിച്ച് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുറേ സാധനങ്ങളുടെയെങ്കിലും വിലവർദ്ധന ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇറക്കുമതി, പ്രത്യേകിച്ച് വ്യാപാര കമ്മി വർദ്ധിക്കുന്നത് വലിയൊരു ആശങ്കയാണ്. ആ ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ അടിയന്തരമായ ഇടപെടൽ വേണമെന്ന് വ്യാപകമായ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തിയിരുന്നു. എന്തായാലും അങ്ങനെ ഒരു ചർച്ച നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു ഇത്തരത്തിലൊരു ഇടപെടൽ വരുന്നത്. ശാലിനി, ഓക്കെ.